വീണ്ടും വാർത്തകളിലേക്ക്. മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി മതിലകം. ലത്തീൻ സീറോ മലബാർ ഇടവകകൾ. മണിപ്പൂരിൽ കഴിഞ്ഞ 3 മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരമായ ജനാധിപത്യ തകർച്ചയ്ക്കും പൗരാവകാശ ലംഘനങ്ങൾക്കും വംശഹത്യയ്ക്കും ക്രൈസ്തവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കുമെതിരെ മതിലകത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. മതിലകം ലത്തീൻ പള്ളിയുടെയും സീറോ മലബാർ പള്ളിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വായ മൂടിക്കെട്ടി നടത്തിയ പ്രതിഷേധ റാലിയിലും പൊതുസമ്മേളനത്തിലും 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സീറോ മലബാർ പള്ളിയിൽ നിന്ന് ആരംഭിച്ച റാലി ലത്തീൻ പള്ളിക്ക് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം ലത്തീൻ പള്ളി വികാരി ഫാദർ ജോസഫ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. സീറോ മലബാർ പള്ളി വികാരി ഫാദർ വിൽസൺ എലുവത്തിങ്കൽ കൂനൻ അധ്യക്ഷനായി. സാമൂഹ്യ പ്രവർത്തകനും യുവനേതാവും പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറിയുമായ ടെൽസൺ കോട്ടോളി മുഖ്യപ്രഭാഷണം നടത്തി. ലത്തീൻ പള്ളി കോച്ചച്ചൻ അജയ് കൈതത്തറ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഡീക്കൻ മെൽഫിൻ പ്രതിഷേധ ജ്വാല പകർന്നു നൽകി. വാർഡ് മെമ്പർ ഒ എ ജെൻട്രിൻ, ഡേവിസ് കല്ലറക്കൽ, ജോഷി കാരിക്കശ്ശേരി, ജിസ്മോൻ ഫ്രാൻസിസ്, മൈക്കിൾ തെക്കേ പീടികയിൽ, തോംസൺ അരിമ്പൂ പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒസെറ്റ്സ് ചാമക്കാല UAE ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാതരം സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും തുടർച്ചയായി 12 വർഷം SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ ചാമക്കാല സ്കൂളിനെയും അനുമോദിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു, ഹോട്ട് പാക്ക് അക്ബർ അലി മെമ്മോറിയൽ ഇതിന് വേണ്ടി നൽകുന്ന സ്കോളർഷിപ്പ് ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഡെപ്പോസിറ്റാണ്, ഏറ്റവും വലിയ രീതിയിൽ ഈ സമൂഹം ചെയ്യുന്നതാണ്. കേരളത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച്, വികസിതമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് ഒക്കെ പറയുമ്പോൾ, അതിൽ നമ്മുടെ സംസ്ഥാനത്തിന് പറയാൻ കഴിയുന്ന ഗൗരവപ്പെട്ട വിഷയം നമ്മുടെ പൊതു വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ നേട്ടമാണ്. അതുകൊണ്ടാണ് എല്ലാ തരത്തിലും ഉയർന്ന രീതിയിൽ ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുന്നത്. മറ്റൊന്നിനും അത്തരം ഒരു ശക്തി ഒരു സംസ്ഥാനത്തിനും ഉണ്ട് എന്ന് നമുക്കൊന്നും തോന്നുന്നില്ല. ഇവിടെ SSLC +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കവലകളിലും ബോർഡായി, അല്ലേ, അവിടെ അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളിൽ അവർ പ്രോത്സാഹിപ്പിക്കാൻ അനുമോദിക്കാനുള്ള തിരക്കിലാണ്. ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാറില്ല. അവിടെ ആരെങ്കിലുമൊക്കെ കൊടുത്താൽ അല്ലെങ്കിൽ അവരുടെ കുടുംബകാര്യം എന്നുള്ള നിലയ്ക്കാണ് നടക്കുക. നമ്മൾ നാടിൻ്റെ സ്വത്തായിട്ടാണ് അതൊക്കെ കാണുക. വലിയ രീതിയിൽ അവരെ സംഘടനകൾ അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട സ്ഥലത്ത് സ്വീകരിക്കാനും സമ്മാനം നൽകാനും ഒക്കെ വലിയ ശ്രദ്ധ കാണിക്കാറുണ്ട്. ഒസാക്സ് പ്രസിഡന്റ് MCM താജുദ്ദീൻ അധ്യക്ഷനായി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ KS അനിൽകുമാർ, PTA പ്രസിഡന്റ് CB അബ്ദുൽ സമദ്, ഒസാക് സെക്രട്ടറി PK ഹംസ, ട്രഷറർ ഹരിദാസ് കൊച്ചിക്കാട്ട്, സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രേമചന്ദ്രൻ, ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ, ഒസാക്സ് UAE പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. MCM അക്ബർലി മെമ്മോറിയൽ സ്കോളർഷിപ്പ് വിതരണവും ചടങ്ങിൽ നടന്നു. കൈപ്പറമ്പിലും നിയോജക മണ്ഡലം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ ഭാഗമായ തളിർ ഗ്രൂപ്പ് ഔഷധ സസ്യങ്ങളെയും ഔഷധ കഞ്ഞിയെയും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന നാട്ടുപച്ച എന്ന പരിപാടി സംഘടിപ്പിച്ചു. അക്ഷര കൈരളിയുടെ ഭാഗമായി തളിർ ഗ്രൂപ്പാണ് വേക്കോട് GFL LP സ്കൂളിൽ 3, 4, 5 ക്ലാസുകളിലെ പാഠഭാഗത്തെ ആസ്പദമാക്കി പരിപാടി സംഘടിപ്പിച്ചത്. ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തലും ഔഷധക്കഞ്ഞി വിതരണവും കാണാൻ ET ടൈസൺ മാസ്റ്റർ MLA എത്തിയത് കുട്ടികൾക്കും അധ്യാപകർക്കും ഏറെ ആവേശകരമായി. പാഠഭാഗങ്ങൾക്കപ്പുറം കുട്ടികൾക്ക് ഔഷധ സസ്യങ്ങളെ തൊട്ടറിഞ്ഞും അടുത്തറിഞ്ഞും കാണാൻ കഴിയുന്ന അവസരങ്ങളെ സൃഷ്ടിച്ച അധ്യാപകരും തളിർ ഗ്രൂപ്പും ഏറെ മാതൃകയാണെന്ന് ET ടൈസൺ മാസ്റ്റർ MLA പറഞ്ഞു. ഓരോന്നിനും ഓരോ ഔഷധ ഗുണമാണുള്ളത്, പിന്നെ ഓരോന്നിനും വലിയ ഗുണമുണ്ട്. നാളെ കുട്ടികളെ തിരിച്ചു തോന്നും ഇപ്പൊ ഒരു സമീകൃത ആഹാരത്തെ കുറിച്ച് പഠിക്കാൻ പറ്റിയ
സമീകൃത ആഹാരത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ കുട്ടികൾ അവരുടെ വസ്തുക്കൾ അവരുടെ പ്രദേശത്തുള്ള വസ്തുക്കൾ കൊണ്ട് വന്ന് നമുക്ക് ആഹാരം ഉണ്ടാക്കി നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. ഈ തൊട്ടടുത്ത അവസരത്തിൽ നമ്മുടെ ഇലക്കറികൾ മാത്രം കൊണ്ടുള്ള ഒരു സദ്യ കഴിക്കാറുണ്ട്. ഇലക്കറി മാത്രം നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഇലക്കറികളാണ് അവിടെ കണ്ടത്. പ്രധാന അധ്യാപിക വി എസ് ശ്രീജ, അധ്യാപികമാരായ കെ എസ് ദിവ്യ, കെ എ അനീഷ, സി എം നിമ്മി, കെ ആർ സുരഭി, കെ യു കൃഷ്ണവേണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പി ടി എ പ്രസിഡന്റ് അൻസിൻ പുനലത്ത്, തളിർ ഗ്രൂപ്പ് കോർഡിനേറ്റർ ഷാനി പി ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംയുക്തമായി പട്ടയം ലഭിക്കുവാനുള്ള അപേക്ഷരെ കണ്ടെത്തി പട്ടയം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഇ ടി ടൈസൺ എം എൽ എ. ഇത് സംസ്ഥാന സർക്കാർ പുതുതായി ആരംഭിച്ച ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ നമ്മുടെ പ്രദേശത്തുള്ളവരുടെ വിഷയങ്ങൾ തീർക്കാൻ കഴിയുന്ന അർത്ഥത്തിലേക്ക് പോകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഓരോ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള, ഭൂമി സംബന്ധിച്ച, പട്ടയം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ആദ്യം നമ്മുടെ പഞ്ചായത്ത് പ്രസിദ്ധമാക്കുന്നത് സംസാരിക്കാം, അതിനുള്ള സമയം തരും. വിഷയാവതരണം നടത്തിയിട്ട് നമുക്ക് ഈ അതിനുള്ള സമയമായിട്ട് നമുക്ക് എടുക്കാമെന്നാണ് തീരുമാനിക്കുന്നത്. ആദ്യം നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടറുള്ള ശ്രീ വിഭൂഷണൻ പി എ നമ്മുടെ വിഷയാവതരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൂടെ പറയുന്നതിന് ശേഷം നമുക്ക് പഞ്ചായത്ത് പ്രസിദ്ധമാരുടെ വർത്തമാനം പഞ്ചായത്തിനെ ബാധിക്കുന്ന സംബന്ധിച്ച് നമുക്ക് കിട്ടും. എസ് എൻ പുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ റവന്യൂ വകുപ്പ് സംഘടിപ്പിച്ച കയ്പമംഗലം നിയോജക മണ്ഡല പട്ടയ അസംബ്ലിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ. മണ്ഡലത്തിൽ ഡി വേസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഭൂമിയിൽ നടപടി സ്വീകരിക്കണമെന്നും കടൽ, പുഴ, തോട്, പുറമ്പോക്ക് ഭൂമികൾ സർക്കാർ തീരുമാനപ്രകാരമായിരിക്കുമെന്നും എം എൽ എ പറഞ്ഞു. മണ്ഡലത്തിൽ കോളനി പട്ടയങ്ങൾ ലഭ്യമാക്കാനുണ്ടെങ്കിൽ അത് നൽകാമെന്നും അർഹമായ എല്ലാവർക്കും പട്ടയം നൽകാനാണ് സർക്കാർ ലക്ഷ്യമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു. പട്ടയ അസംബ്ലിയിൽ അതത് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റുമാർ പഞ്ചായത്തിലെ പട്ടയം, ഭൂമി സംബന്ധിച്ച വിഷയങ്ങളും പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് റിപ്പോർട്ടായി വേദിയിൽ അവതരിപ്പിച്ചു. പട്ടയം നൽകുന്നതിൽ വരുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി അർഹരായവർക്ക് പട്ടയം അതിവേഗം വിതരണം ചെയ്യുന്നതിനാണ് റവന്യൂ വകുപ്പ് പട്ടയ മിഷന്റെ ഭാഗമായി മണ്ഡലാടിസ്ഥാനത്തിൽ പട്ടയ അസംബ്ലികൾ സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ പട്ടയ മിഷൻ രൂപീകരണവും പ്രവർത്തന രീതിയും സംബന്ധിച്ച് എൽ ആർ ഡെപ്യൂട്ടി കളക്ടർ പി എ വിഭൂഷണൻ വിശദീകരിച്ചു. ചടങ്ങിൽ മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി കെ ചന്ദ്രബാബു, ശോഭന രവി, സീനത്ത് ബഷീർ, വിനീത മോഹൻദാസ്, കെ പി രാജൻ, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ മോഹനൻ, എസ് എൻ പുരം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അയൂബ്, തഹസിൽദാർ കെ രേഖ, നോഡൽ ഓഫീസർ ആന്റോ ജേക്കബ്, എൽ ആർ തഹസിൽദാർ സുമാ ഡി നായർ, വില്ലേജ് ഓഫീസർമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം ബോധപേടിക ഓറഞ്ച് പർദ്ദ സൂക്കിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് നടത്തി. ഒന്നാം സമ്മാനമായ ടി വി എസ് എൻഡൂർക്ക് കൂരിക്കുഴി സ്വദേശി റഫീലയ്ക്കും, രണ്ടാം സമ്മാനമായ ഗോൾഡ് കോയിൻ പെരിഞ്ഞനം സ്വദേശി ജിദിനും, മൂന്നാം സമ്മാനമായ മൊബൈൽ ഫോൺ കയ്പമംഗലം സ്വദേശി ആത്മിക മോജിത്തിനും ലഭിച്ചു. അതിന്റെ ഭാഗമായി കസ്റ്റമേഴ്സിന് വേണ്ടി സമ്മാന പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ മത്സര ആ കൂപ്പൺ നറുക്കെടുപ്പ് അതിലൂടെ ഇവിടെ കൂടിയ ആളുകളോടെല്ലാവരും ഞാൻ ക്ഷണിച്ചപ്പോൾ എന്റെ സുഹൃത്തുക്കളായ എല്ലാവരും ആ ക്ഷണം സ്വീകരിച്ച് ഓടിയത് എന്റെ കസ്റ്റമേഴ്സിനും ഈ ഷോപ്പ് നാലാം വാർഷികത്തിലേക്ക് എത്തിക്കാൻ എന്റെ സ്റ്റാഫുകൾ അവർ പരിശ്രമവും എല്ലാം ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരോടും എന്റെ ഹൃദയം പ്രോത്സാഹന സമ്മാനമായി 25 പേർക്ക് ഗിഫ്റ്റ് വൗച്ചറും ലഭിച്ചു. ഓറഞ്ച് പർദ്ദ സൂഖിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി എം റഫീഖ്, സിദ്ദിഖ് മംഗല്യ, ബഷീർ തൈവളപ്പിൽ, ഇക്ബാൽ, പാർട്ട്ണർമാരായ യൂസഫ്, കബീർ എന്നിവർ പങ്കെടുത്തു. സന്തോഷത്തിലാണ്
തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ആ കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ മുൻപിടിയയില് അടുത്ത കാലത്ത് വന്ന സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഓരത്ത് പദം. നമുക്ക് എല്ലാ കാര്യം അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. നാം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്, സ്റ്റാഫ് കച്ചവടം ചെയ്യാൻ പഠിച്ചവരാണ്, കച്ചവടം ചെയ്യുന്നവരാണ്. ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവനും കയ്യിലെടുത്ത് നൂറുകണക്കിന് ആളുകളെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുത്തി അവരുടെ വ്യാപാര മേഖല വളരെയധികം വിപുലീകരിക്കുകയും ജനങ്ങൾക്ക് സന്തോഷമായ രൂപത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ മാനേജ്മെന്റ് സ്റ്റാഫിനെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്യലഹരിയിൽ ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. തൃശൂർ വെസ്റ്റ് ഫോർട്ട് ഹൈടെക് ആശുപത്രി അടച്ചുപൂട്ടിയതിനെ തുടർന്ന് ജീവനക്കാർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. കുന്നകുളത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ട കണ്ടെയ്നർ ലോറി മരത്തിലിടിച്ച അപകടം, അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകും. നമസ്കാരം.